ഹലോ ഗേസ്, നമ്മൾ മത്തി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നതാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും ചോദിക്കുകയുണ്ടായി മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോയുടെ ലോങ് വീഡിയോ ചെയ്യുമോ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പ്രകാരം ഞാൻ ഒരു നല്ലൊരു കാര്യമല്ലേ, മത്തി ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കുക എന്ന് വെച്ചു കേട്ടോ. നമ്മുടെ മത്തി നമുക്ക് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കണം. വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാലാണ് കേട്ടോ അതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് നന്നാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചിതമ്പൽ. അപ്പോൾ നമുക്ക് കയ്യിൻ്റെ കൈപ്പത്തിയിലേക്ക് മത്തി എടുത്ത് വെച്ചിട്ട് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഈ ചിതമ്പൽ നീക്കം ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുള്ള ചിതമ്പലാണെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് മെല്ലെ ഒന്ന് നീക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചിതമ്പലൊക്കെ നന്നായിട്ട് വേഗം തന്നെ പോരുന്നതായിരിക്കും. അപ്പോൾ അത് പ്രകാരം അങ്ങനെ ചെയ്ത് രണ്ട് വശത്തെയും ചിതമ്പലെല്ലാം നീക്കാണ് ഫസ്റ്റിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് വശത്തെയും ചിതമ്പൽ നീക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാൽ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മോൾ വശത്തായിട്ടൊരു വാല് പോലെ തന്നെ ചെറിയൊരു ഭാഗം കാണാം, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. താഴത്തും അതുപോലെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൈകൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ തലയുടെ ഭാഗത്തുള്ള ചെകിള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് രണ്ട് ഭാഗത്തും കട്ട് ചെയ്തെടുക്കണം. ആ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കത്തി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കുറേശ്ശെ അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഭാഗം വിടുന്നതായിരിക്കും. പിന്നെ നമുക്കതിൻ്റെ മെല്ലെ വലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുടൽ ഭാഗങ്ങളെല്ലാം നമ്മൾക്ക് തന്നെ എടുത്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മത്തിയുടെ ആ കുടലിൻ്റെ ഭാഗം മുഴുവനായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ ചെറിയ തോതിലുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കത്തി ഉപയോഗിച്ച് തന്നെ നീക്കം ചെയ്യാം. അടിഭാഗത്തായിട്ട് കുടൽ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഇത് കാണാം, അതും കൂടി കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ മത്തി ഇതേ രണ്ട് വശവും ചെതമ്പല് കളഞ്ഞു, വാല് കട്ട് ചെയ്തു, പുറം ഭാഗത്തുള്ള ആ ഭാഗങ്ങളും കട്ട് ചെയ്തു, കുടൽ മാറ്റി, തല മാറ്റി, ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഈ ബാക്കിയുള്ള മീനുകളും നമ്മൾ കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ചെതമ്പലൊക്കെ നീക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ അഞ്ച് മീനും നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൺപാത്രമാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ.
അപ്പോൾ മീൻ നന്നാക്കുമ്പോൾ എപ്പോഴും മൺപാത്രം യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഉരസി കൊടുക്കുക. അപ്പോൾ മൺചട്ടിയോ മണ്ണിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ടോ ഉരസി കൊടുത്ത് തന്നെ നന്നായിട്ട് അഴുക്ക് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് രീതിയിൽ നമ്മളിന്ന് നന്നായിട്ട് അഴുക്കുകളൊക്കെ പോകുന്ന രീതിയിൽ തന്നെ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഇതിങ്ങനെ ഉരസിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളത്തിൽ അഴുക്ക് പോകുന്ന വരെ നല്ല വെള്ളത്തിൽ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് പ്രാവശ്യങ്ങൾ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കുകളെല്ലാം നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ മത്തി നന്നാക്കി എടുക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ മത്തി നന്നാക്കി എടുത്ത മത്തി നമുക്ക് കറി വയ്ക്കാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കില്ലേ കറി വയ്ക്കാൻ. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വറക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഫുൾ അതിൽ അപ്പുറം ഇപ്പുറമൊക്കെ വരഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ മത്തി ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടും കറി വയ്ക്കാനും വറക്കുന്നതിനൊക്കെ ആയിട്ട് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.